മനസ്സും വാക്കുമിണചേർന്നുണ്ടാക്കിയ പ്രപഞ്ചത്തിൽ, അതിൻ്റെ നൈരന്തര്യത്തിൽ, അത് കേൾക്കുന്ന ഓരോരുത്തരെയും ചേർത്ത് ചേർത്ത് അംഗബലം കൂട്ടുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് വിരുദ്ധമായൊരു ശബ്ദമുണ്ടായാൽ, ആ വാക്കിനോട് 50 പേർ ഇണചേർന്നാൽ, 50 പേരുടെ മനസ്സിണ ചേർന്നാൽ, 50 അംഗങ്ങളോടുകൂടിയ ഒരു തിരുത്തൽവാദി സംഘം അതിനകത്തുണ്ടാവും. അത് ശരിയാണല്ലോ പറയുന്ന ശബ്ദം എന്ന് മനസ്സിടയ്ക്ക് അതിനോട് ഇണചേർന്ന് അതിനോട് അനുഭാവം പുലർത്തുകയും, നേരത്തെ ശീലിച്ചു പോന്ന പ്രസ്ഥാനത്തിനകത്തെ ശബ്ദത്തോട് ഇണചേർന്ന് അതുകൊണ്ട് ലഭിക്കാവുന്ന പ്രയോജനങ്ങളുടെ ലോകം ആസ്വാദ്യമായി തീർന്നാൽ ഇത് വിടാൻ പറ്റില്ലല്ലോ എന്ന് തോന്നും. അങ്ങനെ അവിടെയും ഇവിടെയും ഒരുപോലെ നിധി പുലർത്തുന്നവരും കുറെ പേരുണ്ടാവും. അവരെ അവസരവാദിയെന്നോ കൂറുമാറ്റമെന്നോ വിഭാഗീയതയെന്നോ ഒക്കെ വിളിക്കും. എതിർക്കുന്നവനും അനുകൂലിക്കുന്നവനും, എതിർക്കുന്നവൻ്റെയും അനുകൂലിക്കുന്നവൻ്റെയും ഇടയിൽ നിൽക്കുന്നവനും ഒരേ പ്രക്രിയയുടെ രേഖാസാക്ഷ്യങ്ങളാണ്. ഇതിലേതാണ് ഭേദം? ഒന്നും ഏതാണ് മോശം, ഏതാണ് നല്ലത്? മതങ്ങളെടുത്താൽ, ജാതികളെടുത്താൽ, വർഗങ്ങളെടുത്താൽ, ഇതിൻ്റെ ഒരു അവബോധം ജനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ജനം ശാന്തരാകും. ആ തൻ്റെ മനസ്സിന് ഇണചേരുന്ന ശബ്ദങ്ങൾക്ക് വെളിയിൽ നിന്ന് ലോകത്തെ കാണും. പൗരാണിക കാലത്ത് മനസ്സിനിണചേരാവുന്ന ശബ്ദങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സ്വാമിജി? അങ്ങനെ തൻ്റെ ചുറ്റും കേൾക്കുന്ന ശബ്ദമേ ഇണചേരാനുണ്ടായിരുന്നുള്ളൂ. ഒരുവൻ ജനിച്ചു വളരുന്ന വീട്ടിൽ വളരുന്നിടത്തോളം കാലം, വീടിന് പുറത്തേക്ക് അവൻ ഇറങ്ങാത്തിടത്തോളം കാലം വീട്ടിലെ ശബ്ദങ്ങൾ കൊണ്ട് ഇണചേർന്ന ലോകത്തെ അവൻ ജീവിച്ചിരുന്നുള്ളൂ. എൻ്റെ വീട്ടിനകത്ത് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ അച്ഛനമ്മമാർ ആരോ പറമ്പിൽ പണിയെടുക്കുന്നു. ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മതിൽക്കെട്ടിനുള്ളിലാണ്. അന്നോ മതിലുകൾ കെട്ടിയിട്ടില്ല. കാണാൻ വയ്യാത്ത ഒരു മതിലിനുള്ളിലാണ് ഞങ്ങൾക്ക് കാണാൻ വയ്യാത്ത, മറ്റുള്ളവർക്ക് കാണാൻ വയ്യാത്ത ഒരു മതിലിൻ്റെ മറവിലാണ് അന്ന് ഞങ്ങൾ ജീവിച്ചത്. ഏതൊരു വ്യക്തിയെ എടുക്കുമ്പോഴും അവൻ്റെ ജീവിതത്തിന്, അവൻ തൊഴിലാളിയായാലും മുതലാളിയായാലും അവനൊരു ഒരുത്തൻ്റെ പറമ്പിൽ കുടിയിടപ്പുകാരനായാൽ പോലും ആ പറമ്പിൻ്റെ ഒരു വിസ്തൃതിക്കുള്ളിലേ അവൻ്റെ ജീവിതമുള്ളൂ. ഒരു അദൃശ്യമായ മതിൽ സ്വയം പണിയുന്നുണ്ട്. അതവൻ നിശ്ചയിച്ചതായതുകൊണ്ട് അവന് വിഷമവുമില്ല. അതിനുള്ളിലെ ഇലകളും, അതിനുള്ളിലെ പച്ചക്കറികളും, അതിനുള്ളിലെ പഴങ്ങളും, അതിനുള്ളിൽ വരാവുന്ന കിഴങ്ങുവർഗങ്ങളും, അതിനുള്ളിൽ നിന്ന് കൊടുക്കാവുന്നതും വാങ്ങാവുന്നതുമായ സാധനങ്ങളും, അതിനുള്ളിൽ പണിയെടുക്കാവുന്ന പണികളും കൊണ്ട് അവൻ്റെ പ്രപഞ്ചം തൃപ്തമാണ്. അവന് കേൾക്കാവുന്ന ശബ്ദങ്ങൾ അത്രയേ ഉള്ളൂ, അത്രയേ അവൻ്റെ പ്രപഞ്ചമുള്ളൂ. വണ്ടികളുടെ എരമ്പലില്ലാതെ, വഴക്കും വക്കാണവും ഇല്ലാതെ, ഇനി ഒരിക്കൽ അവൻ ഇതിൽ നിന്ന് വിട്ടുപോകണമെന്ന് തോന്നിയാൽ വഴിയെ നടന്നു പോകുന്ന വഴിയിൽ കിട്ടാവുന്ന ഭിക്ഷയും വാങ്ങിച്ച് ഗംഗയുടെ തീരത്തോ മറ്റൊരു സ്ഥലത്തോ എത്തുമ്പോൾ പോലും ഈ ചെറിയ വിഷയ അറിവുകളിൽ നിന്ന് ശാന്തമാകാനാവും പോകുന്നത്. അതെ, ഇത്രയും കാലം എൻ്റെ അച്ഛൻ്റെ ശബ്ദത്തിൽ നിന്ന്, എൻ്റെ അമ്മയുടെ ശബ്ദത്തിൽ നിന്ന്, എൻ്റെ സഹോദരൻ്റെ ശബ്ദത്തിൽ നിന്ന്, എൻ്റെ അയൽവക്കക്കാരൻ്റെ ശബ്ദത്തിൽ നിന്ന്, എൻ്റെ കുടിയടപ്പുകാരൻ്റെ ശബ്ദത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ ലോകം തന്നെ എന്നെ അസ്വസ്ഥനാക്കുകയും എൻ്റെ സ്രോതസ്സുകളെയും എൻ്റെ ഇന്ദ്രിയങ്ങളെയും എൻ്റെ മനസ്സിനെയും വിഷലിപ്തമാക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞിട്ടാണ് ഇത്, ഇതിൻ്റെ നടുക്ക് നിൽക്കാൻ സാമർഥ്യം എനിക്ക് പോരാ, ഇതിൽ നിന്ന് വളരെ ദൂരെ പോകണം തോന്നി അവൻ വാനപ്രസ്ഥത്തിനായി തയ്യാറായി വനത്തിലേക്കോ അല്ലെങ്കിൽ ഇതിനോ പോയത്. അപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന വളരെ ശുദ്ധവും ഗ്രാമ്യവുമായ ഒരു അന്തരീക്ഷം, കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഒരാൾ സത്യമന്വേഷിച്ച് പോവുക എന്ന് പറയുന്നതും ഇന്നത്തെ ഈ പ്രചണ്ഡമായ കാലത്ത് സത്യമന്വേഷിച്ച് പോവുകയും ചെയ്യുമ്പോണ്ടാകുന്ന ഒരു
ഇന്ന് ഞാൻ പോകുന്നത് അത്രയും അറിവുകളുടെ കോലാഹലം സംതൃപ്തി തരുന്നില്ല എന്നറിഞ്ഞിട്ട് അതിനേക്കാൾ അറിവ് നേടാൻ മൊബൈലും മറ്റ് സാധനങ്ങളും എല്ലാം വാങ്ങിച്ച് പടഹമടിച്ച് പത്രങ്ങളിൽ മുഴുവൻ എൻ്റെ കാര്യങ്ങൾ വന്ന് അതിൻ്റെ ലോകങ്ങളിലേക്ക് പോയി അവസാനം ലോകത്തെ ആളുകളെ എല്ലാം എൻ്റെ കൂടെ കൂട്ടി കൂട്ടായ്മയോടുകൂടി 100 പേരടങ്ങുന്ന ഒരു സംഘമായി. ഒരു മുദ്രാവാക്യത്തിൻ്റെ സഹായത്തോടെ പൗരാണിക ഋഷി തീർത്ഥാടനം കൊണ്ടാണ് അറിവ് നേടിയത് എന്ന് ധരിപ്പിച്ച് ഒരു വണ്ടിയിൽ കയറി 15 ദിവസത്തെ തീർത്ഥാടനം കൊണ്ട് ഈ ലോകത്തിൻ്റെ അറിവ് മുഴുവൻ കിട്ടുമെന്ന് പറഞ്ഞാ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നു. ഒരു നേരം കഴിച്ച ഒരു ആഹാരത്തിനകത്ത് 3 ചേരുവകൾ ഉണ്ടായിട്ട് അൾസർ പിടിച്ചു നിൽക്കുക. അത് എൻ്റെ നാട്ടിലെ റെസിപ്പിയായി കഴിയുന്നത്. അതെ അതെ. ആ ഞാൻ യാത്ര ചെയ്ത് കിട്ടിയ അറിവിൽ കിട്ടിയത് മുഴുവൻ കൊണ്ടുവന്ന എല്ലാ റെസിപ്പികളും എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ അതിന് പറ്റിയ പാചകക്കാരെയും വെച്ചുണ്ടാക്കി കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ അറിവ് എനിക്ക് എത്ര ഉപകാരപ്രദമാകുമെന്ന് ചിന്തിക്കേണ്ടതേ ഉള്ളൂ.